ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് കക്കരിക്ക് കൊണ്ടൊരു സോപ്പാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് തരം സോപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിലൊന്ന് കക്കരിക്കും അതുപോലെ തന്നെ ഒന്ന് തക്കാളിയും അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള കക്കരിക്ക നമുക്ക് തൊലി കളഞ്ഞെടുക്കാം നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു സോപ്പാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് എടുത്താൽ മതി ഞാനിപ്പോൾ എന്തായാലും ഇത് നന്നായി കഴുകിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാൻ എടുക്കുന്നത് കേട്ടാ ഒരൊറ്റ സോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ എത്ര എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ജ്യൂസ് ഉണ്ടാവും ആ ജ്യൂസിൽ തന്നെ നമുക്കൊരു രണ്ട് സോപ്പൊക്കെ തയ്യാറാക്കും ഞാനിപ്പോൾ എന്തായാലും ആ ജ്യൂസ് മുഴുവൻ എടുത്തിട്ട് ഒരു സോപ്പാണ് തയ്യാറാക്കുന്നത് കേട്ടോ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കക്കരിക്കയുടെ ജ്യൂസ് തയ്യാറാക്ക എടുത്ത് ഒരു സോപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ജ്യൂസ് നന്നായിട്ട് തന്നെ മിക്സിൽ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുക്കളൊന്നും വരരുത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ് തക്കാളി വലുതാണെങ്കിൽ ഒന്നും മതിയാവും അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതും നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ രണ്ടും കുക്കുമ്പ്ര ആയാലും തക്കാളി ആയാലും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ ചെറിയ ചേരലിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കത് നന്നായിട്ടന്നെ ഒരു പേസ്റ്റായി കിട്ടും അതിന് ശേഷം നമ്മളതൊന്ന് അരിച്ചെടുക്കുക അതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് ഇപ്പോൾ രണ്ടും ഞാൻ നന്നായിട്ട് തന്നെ മിക്സിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് സ്മെല്ലിനായിട്ട് ലാവണ്ടറിൻ്റെ എസെൻഷൻ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏതാണ് സ്മെല് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടിലേക്കും ഒന്ന് തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തക്കാളിയുടെ ജ്യൂസായാലും കുക്കമ്പറിൻ്റെ ജ്യൂസായാലും കുറച്ച് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര ഒന്നും വേണ്ട ഒരു സോപ്പിലേക്ക് നമുക്ക് ഇത്ര അധികം ജ്യൂസൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സോപ്പുകളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ സെയിൽ ചെയ്യണവരാണെങ്കിലും ഇത്രയധികം ജ്യൂസൊന്നും ചേർക്കില്ല അപ്പോൾ ഞാനി ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റമിൻ ഈ ടാബ്ലെറ്റാണ് അപ്പം അതൊന്നാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് തക്കാളിയുടെ ജ്യൂസിലും ഒന്ന് അതുപോലെ തന്നെ കുക്കംബറിൻ്റെ ജ്യൂസിലേക്കും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഒഴിക്കാം ഞാനിപ്പോൾ ഓരോന്നാണ് ഒഴിച്ചിട്ടുള്ളത് ഞാനിതിൽ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടിലേക്കും അകേശ ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് സോപ്പ് തയ്യാറാക്കി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിലായാലും പുറമേക്ക് കൊടുക്കാനായാലും ഇതേപോലെ തന്നെയാണ് തയ്യാറാക്കേണ്ടത് ഇനി ഞാൻ സോപ്പ് ബേസ് ആണ് കാണിക്കുന്നത് ഈ ഒരു സോപ്പ് ബേസ് ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആയതുകൊണ്ട് ജ്യൂസിലേക്ക് ഞാൻ ഗ്ലിസറിൻ ചേർത്തിട്ടില്ല നമുക്കത് ചേർക്കണമെങ്കിൽ ചേർക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മെൽറ്റ് ആക്കി കിട്ടാനാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിൽ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം നമ്മളൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാ ചൂടായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഈ സോപ്പ് ബേസ് ഇട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് പതുക്കെ പതുക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇപ്പം ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഉരുകി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് തന്നെ മുഴുവനായിട്ടും കിട്ടും ഇനി ഞാനിപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് നമ്മളുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സോപ്പ് ബേസിലേക്ക് മുഴുവനായിട്ടും ഒരു സോപ്പാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ആ സ്മെല്ലൊക്കെ പോവും അപ്പോൾ ഒരെണ്ണമാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ് സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടും രണ്ടെണ്ണം തയ്യാറാക്കുന്നത് കൊണ്ടാണ് രണ്ട് പാത്രത്തിലേക്കും ഞാൻ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടിയിട്ട് നമ്മുടെ ആ ജ്യൂസും ഈ സോപ്പ് ബേസും നമ്മളതിൽ ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ചൂടാറ ആറാനായിട്ട് നിൽക്കരുത് കേട്ടോ അപ്പോൾ നമുക്കത് കട്ട് ആയിട്ടാവുമെങ്കിൽ എടുക്കാം ഇനി നമ്മൾ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമ്മൾ ഐസ് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തക്കാളിയുടെ ഹാർ ഷേപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താഴ്ത്തിയിട്ട് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പൊക്കി ഒഴിച്ചതുകൊണ്ട് പത ആയിട്ട് വന്നത് അപ്പോൾ പതുക്കെ താഴ്ത്തി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പതൊന്നും ഉണ്ടാവില്ല ഇനി നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം ഒരു രണ്ടര മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷമാണ് നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ രണ്ടര മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കമ്പറിൻ്റെ സോപ്പും തക്കാളിയുടെ സോപ്പും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടൻ തുണി വെച്ചിട്ട് മുകളിലത്തെ അതൊന്നും വെള്ളം പോലെയുള്ളതൊക്കെ ഒന്നും തുടച്ചെടുക്കാം കോട്ടൻ തുണി വെച്ചിട്ടാണ് അപ്പോൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചെയ് ചെയ്യണില്ല അങ്ങനെ വെള്ളം പോലെയൊക്കെ കൂടുതലൊന്നും കിടക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം തുള്ളികളെ പോലെയൊക്കെ കിടക്കണമെങ്കിൽ അതു അതൊന്നും തുടച്ചെടുത്തിട്ട് മുകളിൽ നിന്ന് നമുക്ക് മാറ്റാം അപ്പം ഞാനിവിടെ തക്കാളിയുടെ സോപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിതിൽ കളറൊന്നും ചേർക്കണില്ലാട്ടാ കളർ ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ആ നാച്ചുറൽ കളറായിട്ട് വന്നിട്ടുള്ളത് കളർ ചേർക്കണമെങ്കിൽ നല്ലൊരു റെഡ് കളർ നമുക്ക് ചേർക്കാം അപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു തക്കാളിയൊക്കെ ഈ കളറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് കുറച്ചും ബാക്കി വന്നു അപ്പോൾ അതിൽ ഞാൻ പനിക്കൂർക്കയുടെ ജ്യൂസ് എടുത്തിട്ട് ഒരു സോപ്പും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സോപ്പുകൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ആയാലും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ സോപ്പ് മഞ്ഞളിൻ്റെ സോപ്പൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ സോപ്പൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പാക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ വയ്ക്കാം വീട്ടിലെ ആവശ്യത്തിനായാലും നമുക്കിതുപോലെ പാക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലൊരു ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നാലും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം